ഇഷലിന്റെ താളങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14 റാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14 റാവിന്റെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ അസീസ് തായ്നേരി സാറിനെ 14 റാവിലേക്ക് സ്വാഗതം സർ. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസ് ആരംഭിക്കുകയായി. ഇഷിൽ കഹാനി റൗണ്ടിൽ ആദ്യ ഗാനം പാടാനെത്തുന്നു റിനൂർ റസാഖ്. ഹണി റൗണ്ടിലെ സോങ് ആയിരുന്നു അല്ലേ? ആരെ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? ഈ പാട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സെലക്ട് ചെയ്തതാണ്. പ്രാക്ടീസ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയായിരുന്നോ? പാടി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. ഓക്കെ, ഈ പാട്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയോ? നമുക്ക് ഫൈസൽ സാറിനോട് ചോദിക്കണോ? ഫൈസൽ സാറിനോട് തന്നെ ചോദിച്ചോക്കെ അല്ലേ. ഇഷൽ കിസാബ്. ഫൈസൽ സർ, ചില സംഭവങ്ങൾ
നമുക്ക് മാതൃകയാവുന്ന അല്ലെങ്കിൽ നാം ഓർക്കേണ്ട അല്ലെങ്കിൽ നാം പഠിക്കേണ്ട ചില സംഭവങ്ങൾ പറയുന്നതിനാണ് ഈ ഷൽകഹാനി എന്ന റൗണ്ട് പറയുന്നത്. ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലായില്ലേ? ബിലാൽ എന്തിനാണ് പേര് കേട്ടത്? ബിലാലിനെ നാം ഓർക്കുന്നത് എങ്ങനെയാണ്? അത് തന്നെയാണ് ബാങ്ക്, ബാങ്ക്. അതെ, നബി തിരുമേനി ബാങ്ക് വിളിക്കാനായി ശബ്ദ സുന്ദരനാണ്, മനോഹരമായി സംഗീതസാന്ദ്രമായി ബാങ്ക് ആലപിക്കാൻ അല്ലെങ്കിൽ എവരെയും ആകർഷിക്കുന്ന വിധത്തിൽ ബാങ്ക് ആലപിക്കാൻ കഴിയും, ബാങ്ക് വിളിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ബിലാലിനെ ബാങ്ക് വിളിയുടെ ദൗത്യം ഏൽപ്പിക്കുന്നത്. ബിലാൽ ഒരു അടിമയായിരുന്നു. ഈ അടിമയെ മോചിപ്പിച്ച് നബി തിരുമേനിയെ ഇഷ്ടപ്പെട്ട ബിലാൽ, നബി തിരുമേനിയുടെ സത്യസന്ദേശം എന്താ പറയുക, സ്വീകരിച്ച ബിലാൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് കിടത്തിയും പുള്ളുന്ന മരുമണ്ണിൽ ഏറ്റി കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ എന്നാണ് അഹമ്മദ് പള്ളിക്കര അദ്ദേഹത്തിൻ്റെ പാടി ബിലാൽ എന്ന പൊങ്കുയിലെ എന്ന പാട്ടിൽ പറയുന്നത്. അങ്ങനെ അത്രയും കഷ്ടപ്പാടുകൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടും നബി തിരുവേനയുടെ സന്ദേശം സ്വീകരിച്ചു ഉറച്ചു നിന്നുള്ളതാണ് ബിലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് നബി തിരുവേനി ഈ ലോകത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ കേൾപ്പിക്കാനുള്ള ദൗത്യം ബിലാലിനെ ഏൽപ്പിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഒരു പദവിയാണെന്ന് അതാണ് ഈ സംഭവം നമ്മോട് പറയുന്നത്. ആ കഥയാണ് പറയുന്നത്. ഇത് ബാപ്പു വെള്ളിപറമ്പ് എഴുതി രഹന പാടിയതാണ്. രമേശ് ഭാസ്കറാണ് സംഗീത സംവിധാനം. ഈ അതുകൊണ്ട് രഹനക്ക് എന്നെക്കാളിലും ഇത് ഈ കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം രഹന പാടിയത് കൊണ്ട് അതിൻ്റെ മറ്റു പോരായ്മകളും പറയും. ഇവിടെ മോള് എൻ്റെ വീക്ഷണത്തിൽ മോളത് മനോഹരമായി നല്ല ഫീലോട് കൂടി പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. രണിത റിനു നന്നായി പാടി മോളെ, നല്ല ഫീലുണ്ടായിരുന്നു. പിന്നെ ഫീല് എപ്പോഴെപ്പോഴെപ്പോഴും ഇങ്ങനെ പറയാണ്, എന്നാലും പറഞ്ഞു പോവാണ്. മോള് അതിൻ്റെ പല്ലവി ഒന്ന് പാടുമോ എനിക്ക്? അതൊരു കൺഫ്യൂഷന് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ ഒരു ചെറുത്. അത് വല്ലാണ്ട് മതായി എന്നല്ല, അതായത് ഞാനിങ്ങനെ ഇപ്പോൾ ഒന്നും എടുത്ത് പാടിച്ചെ. ഇപ്പം അത് ഇതായിരുന്നു, അത് ആ വേർഡിൻ്റെ ഒരു ഇതുകൊണ്ട് തോന്നിയത് തോന്നണു. ജസ്റ്റ് ആ പാടി വന്നപ്പോൾ പക്ഷെ എനിക്ക് ചരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒത്തിരി ഇഷ്ടമായി മോളെ, കാരണം അത്രയും നല്ല ഫീലായിരുന്നു. അനുപല്ലവിനേക്കാളും അനുപല്ലവിയും ചെറിയതായിട്ട് ഈ പറഞ്ഞ പോലത്തെ ഒരു ചെറിയ പ്രശ്നം, എന്നാലും ചരണം അസാധ്യമായിട്ട് അങ്ങ് പാടി കേട്ടോ. ഇതുപോലെ അങ്ങ് പോവാം കേട്ടോ. താങ്ക് യു രഹനത. ഷാൻ സർ, റിനുകുട്ടി നന്നായിരുന്നു മോളെ. താങ്ക് യു സർ, അസലായിട്ട് പാടി. ഫീലാണ്, ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ഫീലും തന്നെ. ഫീൽ ഒരു നാലഞ്ച് ഫീൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വാക്കിന് കൊടുക്കുന്ന ഡൈനാമിക്സും, ഒരു ക്വാളിറ്റി ഉള്ള സിംഗറാണ് റിനു. കീപ് ഇറ്റ് അപ്പ്, പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു സർ. അസീസ് സർ, മോള് പാടിയ പാട്ട് ഞാൻ അതിലെ ബിലാലിൻ്റെ ത്യാഗത്തിനപ്പുറത്ത് ഞാനതിൽ കണ്ടത്. അങ്ങനെ ബിലാലിനെ മാത്രം, ബിലാലിൻ്റെ ത്യാഗവോ ബിലാലിനെ വർണ്ണിച്ചോ മാത്രമല്ല അതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അഹമ്മദ് സാറും പിന്നെ ഫൈസൽ സാറ് പറഞ്ഞതുപോലെ അടിമുറി കറുത്ത ബിലാലാണ് അവർ, ആത്മാവ് വെള്ളാമ്പൽ പൂവാണ്, അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് കവികൾ. ഇതിവിടെ ഈ കവി ഉദ്ദേശിച്ചത് ബിലാലിന് പ്രവാചകൻ കൊടുത്ത ദൗത്യം എന്താണെന്നാണ്, ബാങ്ക് വിളിയാണ്. നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ കാണും ഈ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരു മുക്കരി വിളിക്കുക, ഒരു ചെറിയ പണിയായിട്ടാണ് കണ്ടത്. പ്രവാചകൻ ചെയ്തതല്ല, പ്രവാചകൻ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്നവൻ്റെ ജീവൻ ചുരുക്കാനും ആയുസ് ചുരുക്കാനും, ചുങ്കം എടുക്കുന്ന ആൾ ടോളുണ്ട്, ടോൾ വിരിവൊക്കെ പോലുള്ളത്, അത് ചുങ്കം തുണി കടത്തുക, അങ്ങനെ ചുങ്കം പിടിക്കുന്ന ആളുടെ ജീവൻ വളരെ ദൈർഘിപ്പിക്കാനും പ്രവാചകൻ പ്രാർത്ഥിച്ചു. സഹാബാക്കൾ ചോദിച്ചു അതെന്താ, എന്തിനു കാരണം എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു
ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന, വളരെ പ്രതിഫലം കിട്ടുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് അത് ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ധാരാളം ആൾക്ക് കിട്ടുമല്ലോ. അതുപോലെ ഈ ചുങ്കം പിടിക്കുക, ടോൾ പിടിക്കുക. ഈ ടോൾ പിരിക്കുക, തോണി കടത്തുന്നതൊക്കെ ചുങ്കം തോണി തുടയുന്ന ആൾക്കാരുടെ പൈസ വാങ്ങുക. അയാൾ നിർബന്ധിതമായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നു. അതൊരു ദോഷമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അയാളുടെ ആയുസ് ദീർഘിപ്പിക്കാൻ ഒരാൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് അത്രയും മഹത്തായ ഒരു സംഭവമാണ് ഈ ബാങ്ക് വിളി. അത് ബാങ്ക് വിളി പ്രവാചകനെ കൊടുത്തത് ബിലാലിനാണ്. അതുകൊണ്ട് തന്നെ ബിലാൽ എത്ര മഹാനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സിസ്. വെനുകുട്ടിയെ നല്ല നല്ല കമൻസൊക്കെ കേട്ട അല്ലേ അല്ലേ. ശരിക്കും ഒന്നുമില്ല, ഇതായിട്ട് എഴുതി വെക്കാൻ പോലും ഒന്നുമില്ല. പക്ഷെ അൻസർ പറഞ്ഞു ഫുൾ ഫീൽന്ന് മാത്രം എഴുതി വെച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ നമ്മുടെ മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ചോദിച്ചു നോക്കാം ഫൈസൽ സാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫൈസൽ സർ 27 മാർക്ക്. താങ്ക് യു. 30-ൽ 27 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. ഷൻ സർ 28. താങ്ക് യു സർ. 30-ൽ 28 മാർക്ക്. താങ്ക് യു ഷൻ സർ. രനത 27. താങ്ക് യു മാം. 30-ൽ 27 മാർക്ക്. താങ്ക് യു രനത. അസീസ് ഞാൻ മാൾക്കതിൽ 8 മാർക്ക് കൊടുക്കാം. 10-ൽ 8 മാർക്കാണ് അസീസ് സാറ് നൽകിയിരിക്കുന്നത്. സോ ടോട്ടൽ സ്കോർ 100-ൽ 90 മാർക്ക്. കൺഗ്രാറ്റ്സ്, നല്ല മാർക്കാണ് അല്ലേ. സന്തോഷമായോ? ശരിക്കും സന്തോഷമായോ? ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നല്ലോണം പാട്ടൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മിടുക്കി കുട്ടിയായിട്ട് വരിക, പാടുക, 100 വാങ്ങിക്കുക. ഓക്കെ, ശ്രമിക്കൂല്ലേ? ശ്രമിക്കാം. ഓക്കെ. സോ താങ്ക് യു. റിനു, അപ്പം ഇഷേൽ കഹാനി റൗണ്ട് ആണ് കഴിഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എക്സ്പീരിയൻസ് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം അല്ലേ ഈ പാട്ട് പാടുന്നത്? ഈ ഒരു പാട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ബിലാലിന്റെ ഒരു സ്റ്റോറിയാണ് ഇതിലൂടെ കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇത് മുമ്പ് അറിയായിരുന്നോ? ആ, ഈ സോങ് ഉമ്മച്ചിയാണ് സെലക്ട് ചെയ്തത്. ഉമ്മച്ചി കേൾപ്പിക്കുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഈ സോങ് കേൾക്കും. ഓക്കെ. റിനുവിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്താ? റേഞ്ച് ഹൈ പിച്ച്, ഹൈ പിച്ച് മീഡിയം അങ്ങനെയൊക്കെ ആവുമ്പോഴാണല്ലേ. അപ്പം എന്തായാലും ഇപ്പം 90 മാർക്സ് കിട്ടിയിരിക്കുന്നത്, ടോപ്പ് മാർക്സ് ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഇതിലൊരു ചേഞ്ചും ഇല്ല. അപ്പം 90 മാർക്സ് നല്ല സ്കോറാണ്. സോ ഇപ്രാവശ്യം സുൽത്താന ആവാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ടോപ്പ് 3 തന്നെ ആയിരിക്കോ? അറിയില്ല, അറിയില്ല. അപ്പം എനിവേ അടുത്ത രണ്ട് പെർഫോമൻസും നന്നായി നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സോ തകർക്കരുത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.